നെല്ലിക്കുഴി പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ചെയർമാനായും എക്സൈസ് പ്രവന്റീവ് ഓഫീസർ കെ എൻ ഇയാസ് കൺവീനറായും രൂപീകരിച്ചിട്ടുള്ള സമിതിയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിവിധ സംഘടനാ പ്രതിനിധികളും അംഗങ്ങളാണ്. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സമിതി രൂപീകരണ യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളം നേരിടുന്ന ലഹരി എന്ന മഹാവിഭത്തിനെതിരായി ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിപുലമായ ഒരു മുന്നൊരുക്കം, കേവലം ഒരു മാസത്തെ ഒരു ക്യാമ്പയിൻ എന്നുള്ളതിനപ്പുറത്ത് വിപുലമായ മുന്നൊരുക്കം ഇതിനോടനുബന്ധിച്ച് നടത്താൻ വേണ്ടിയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. അപ്പൊ അതിന്റെ ആദ്യ പടി എന്നുള്ളതിലേക്കാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ലഹരി വിരുദ്ധ ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് ആ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ആ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും കൂട്ടായ്മകളെയും സംഘടനകളെയും ഒക്കെ ഈ ലഹരി വിരുദ്ധ ജനജാഗ്രത സമിതിയുടെ ഭാഗമായി കൊണ്ടുവന്നുകൊണ്ട് എല്ലാ മേഖലയ്ക്കകത്തും ഒരു ജനകീയ പ്രതിരോധം ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത്. നമുക്കറിയാം മുൻകാലങ്ങളിൽ നിന്നൊക്കെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് നെല്ലിക്കുഴിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ മറ്റു പഞ്ചായത്തുകൾ പോലെയല്ല, ഇവിടെ ഒരു പ്രദേശം എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വന്ന് സ്ഥിരമായി താമസിച്ച് ജോലിയെടുക്കുന്ന അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ അധ്യക്ഷത വഹിച്ചു. റഷീദ സലീം, എം എം അലി, എൻ ബി ജമാൽ, മൃദുല ജനാർദ്ദനൻ, എം എ മുഹമ്മദ്, അനു വിജയനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, നെല്ലിക്കുഴി.